ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ 30 വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ പാലത്തിന്റെ കാര്യത്തിൽ ഒരു 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 പ്രവർത്തനം നടത്താതെ, ഒരു പേപ്പറും നീക്കാതെ സർക്കാരുകൾ ഈ ജനതയെ കണ്ടിന്നടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതൊരു വലിയ ഗതാഗത മാർഗമാണിത്, ഇതൊരു വാണിജ്യ മാർഗമാണിത്. വനത്തിനോടുള്ള റോഡുകൾ നിർത്തൽ ചെയ്യുമ്പോൾ, നിർത്തലാക്കുമ്പോൾ വനമില്ലാതെ പുൽപ്പള്ളിയിലൂടെ കടന്നു പോകുന്ന ഈ പാലം യാഥാർത്ഥ്യമായാൽ 10,000 കണക്കിന് രൂപയുടെ വാണിജ്യ ലാഭം ഉണ്ടാകുന്ന ഒരു മേഖലയായി മാറും. ഇവിടെ 1,000 യാത്രയുടെ മേഖലയായി മാറും. ഇവിടെ ഒരു പ്രദേശത്തിന്റെ വികസനം ഉണ്ടാകും. ഇവിടെ ഈ സത്യത്തിന് വേണ്ടി സമരങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടെ ഇത് സൂചന മാത്രമാണ്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഗവൺമെന്റുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ഇങ്ങനെ പ്രദേശമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ടൂറിസം ഭൂപടത്തിൽ മാത്രമല്ല ജനങ്ങളുടെ ജീവന് വേണ്ടിയുള്ള സമരം സൂചിപ്പിക്കാൻ വേണ്ടി ഈ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ വരുന്ന മാസം ജനകീയ സമിതി കർണാടകയിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ അതീതമായി നമ്മൾ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ കർണാടകത്തിലേക്ക് പോയി മുഖ്യമന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു സംശയമുണ്ട്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ACNCA കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണ, കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ വന്നപ്പോൾ, കൽപ്പറ്റയിൽ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ, ഞാനടക്കമുള്ള ഇവിടുത്തെ വികാരേശൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം എന്നെ മുഴുവൻ ഡാറ്റയും വാങ്ങിയിട്ടുണ്ട്. അവർ സിദ്ധരാമയ്യ അദ്ദേഹം അവിടെ വെച്ച് വിളിച്ചു. കേരളത്തിലെ ആളുകൾ വരും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷ നൽകുകയാണ് ആ വാക്കുകൾ, കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ പ്രതീക്ഷ നൽകുകയാണ് നമുക്ക് എല്ലാവർക്കും. ഒരു സംശയം വേണ്ട, ഈ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ന്യായമായ നടപടി ഉണ്ടെങ്കിൽ, കർണാടകത്തിന്റെ നടപടി ഉണ്ടെങ്കിൽ ഈ പാലം യാഥാർത്ഥ്യമാകും. ഒരു ജനതയുടെ കുടിയേറ്റ കാരണം സ്വപ്ന ഭൂമിയാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടെ മുന്നോട്ട് പോകണം. പ്രതിസന്ധികൾ ഉണ്ടാകും, അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികരിപ്പിക്കുന്നില്ല. ഒന്നാം ഘട്ട ശ്രദ്ധ ക്ഷണിക്കൽ കൂട്ടായ്മ മാത്രമാണ് ഇവിടെ. വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനം ഇതിനുവേണ്ടി മുന്നോട്ട് നിന്ന് മുന്നോട്ട് പോകണം സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി UDFന്റെ കൺവീനർ MA അവർക്ക് ക്ഷണിച്ചോളൂ. ഏറ്റവും പ്രിയങ്കരനായ ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഉള്ളംകല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ